പ്രതീക്ഷയുടെ പുതിയ പ്രഭാതത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. പ്രാർത്ഥന. ദേവാദി ദേവാപാദ പങ്കജേ തവ പദ സവിദേ കൂപിട ലോകാദിനായക പാപനാശന ത്രിത്വൈകമൂർത്തി എൻ്റെ പേര് അനഘ. ഞാൻ നാച്ചുറൽ സയൻസ് ഓപ്ഷനാണ്. ഇന്നത്തെ തോട്ട് ഞാൻ വായിക്കാം. എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവ്രി മാൻസ് നീഡ്സ് ബട്ട് നോട്ട് എവ്രി മാൻസ് ഗ്രീഡ്. മഹാത്മാഗാന്ധി. അതായത് നമ്മൾ മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ഭൂമിയിലുണ്ട്. പക്ഷേ നമ്മളുടെ അത്യാർത്ഥിക്ക് ഉതകുന്ന ഒന്നും തന്നെ ഭൂമിയിലില്ല എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഭൂമി നമുക്ക് ഒരുപാട് റിസോഴ്സസ് തരുന്നുണ്ട് ഇല്ലേ? നമ്മൾ ശ്വസിക്കുന്ന വായു മുതൽ ഒരു വലിയ ലിസ്റ്റ് ഓഫ് റിസോഴ്സസ് തന്നെ ഭൂമി നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ നമ്മൾ എപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എന്താണ് തിരിച്ചു കൊടുക്കാറുള്ളത്? ഇപ്പൊ നമ്മൾ വായു ശ്വസിക്കുന്നു, അതിന് നമ്മൾ ഭൂമിക്ക് പൈസയോ ടാക്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും റിസോഴ്സസ് നമുക്ക് ഫ്രീ ആയിട്ട് തരുമ്പോൾ നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ഒരിക്കലും അത്യാർത്ഥിയോടെ നമ്മൾ ഭൂമിനെ സമീപിക്കരുത്. അതായത് ഇറ്റ് റിസൾട്ട് എന്താ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ് എന്ത് ഗ്രീഡ് എന്ന് പറയുന്നത്, അത്യാർത്ഥി. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തോട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു പല സ്ഥലങ്ങളിലും ഓക്സിജൻ ഇപ്പോൾ പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. വൈകാതെ അത് ഇവിടേക്കും മേ ബി എത്താം. പിന്നെ പറയേണ്ടത്, ഇപ്പോൾ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ ഓൾറെഡി നമ്മൾ നടന്നു കഴിഞ്ഞു, ഇനിയും മേ ബി നടക്കാം. ഫ്ലഡ് ആയിക്കോട്ടെ, മറ്റുള്ള ലാൻഡ് സ്ലൈഡുകൾ തുടങ്ങിയ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ്, ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് ഇതിന് കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഇപ്പം നമ്മളൊരു ലോ പഠിച്ചിട്ടില്ലേ, ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയെ സമീപിക്കുന്നത് അതുപോലെ തന്നെയാണ് നേച്ചർ നമ്മളുടെ അടുത്തും പെരുമാറുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യാണ്, റോഡ് സൈഡിലൊരു ബോർഡ് കാണുകയാണ് ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത്, അതിൻ്റെ നേരെ താഴെയായിരിക്കും ആ ഭാഗത്തുള്ള എല്ലാ മാലിന്യം കൊണ്ട് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. പക്ഷെ നമ്മൾ എന്താണ് ഈ മൃഗങ്ങൾക്ക് പോലുള്ളൊരു ബുദ്ധി, ആ ഒരു ബുദ്ധിയോടുകൂടെ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു വിവേചന ബുദ്ധിയോടുകൂടെ നമ്മൾ പെരുമാറുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഭൂമി നമുക്ക് മാത്രമുള്ളതല്ല, അതാണ് മൂന്നാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. ഒന്നാമത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ തടയുക, എന്താണ് അത്യാഗ്രഹം എന്നുള്ള കാര്യം. നമ്മൾ ഇപ്പോൾ ഭൂമിയുടെ കേസിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യം എടുത്ത് നോക്കിയാലും അത്യാഗ്രഹം എന്നൊരു കാര്യം വേണ്ട. അധികമായാൽ അമൃതും വിഷം, എല്ലാം ആവശ്യത്തിന് മാത്രം നമുക്ക് മതി. പിന്നെ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന ഒരു ചെറുകഥ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. അപ്പം അതിൽ പറയുന്നത് 2 ഏക്കർ സ്ഥലം സ്വന്തമായി വാങ്ങിക്കുന്ന ഒരു കഥാനായകനെ നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നിട്ട് അവിടെ ഒരു വീടോടുകൂടിയ സ്ഥലമാണ് മേടിക്കുന്നത്. അദ്ദേഹം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അനുവാദമൊന്നും ചോദിക്കാതെ മുദ്രപത്രങ്ങളിലൊന്നും സൈൻ ചെയ്യാതെ കുറേയധികം അതിഥികൾ, ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ അവിടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അതിൽ എലി, കരിന്തേള് തുടങ്ങിയ ഒരുപാട് ജീവി വർഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നു, ഈ ഭൂമി നമുക്ക് മാത്രം അവകാശമുള്ളതാണോ? അല്ല, എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശമുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മൾ ഉള്ള റിസോഴ്സസിനെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് നമ്മുടെ ഭൂമിയിലുള്ളൂ ആ റിസോഴ്സസിനെ മാക്സിമം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എവിടെയെങ്കിലും ടാപ്പ് തുറന്ന് വെള്ളം പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഓഫാക്കുക അതും നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് അപ്പം എല്ലാവരും ഗ്രീഡ് എന്ന് പറയുന്ന ഒരു കാര്യമല്ലാതെ നീഡിന് വേണ്ടി മാത്രം റിസോഴ്സസിന് ഉപയോഗിക്കുക ഭാവി നമ്മളുടെ ഫ്യൂച്ചറായിട്ടുള്ള ജനറേഷനും കൂടെ അത് ഷെയർ ചെയ്തത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ് എർത്ത് പ്രൊവൈഡ്സ് ഇനഫ് ടു സാറ്റിസ്ഫൈ എവറി മാൻസ് നീഡ് ബട്ട് നോട്ട് എവറി മാൻസ് ഗ്രീഡ് ഭൂമി മനുഷ്യരുടെ ആവശ്യത്തിനുള്ളതെല്ലാം നമുക്ക് നൽകുന്നുണ്ട് പക്ഷേ അവൻ്റെ ആർത്തിക്ക് ഉള്ളത് നൽകുന്നില്ല നമുക്കറിയാം മനുഷ്യർ പണ്ട് മുതൽ ഇവിടെ ജീവിച്ചിരുന്ന അവർക്ക് ലഭിച്ചിട്ടുള്ള റിസോഴ്സസ് വെച്ചാണ് ഭൂമിയിൽ കുറേ റിസോഴ്സസ് ഉണ്ട് അത് വെച്ചാണ് മനുഷ്യർ പണ്ട് കൃഷി ചെയ്തും പിന്നെ കായ്കനികളും ഭക്ഷിച്ചൊക്കെ ജീവിച്ചിരുന്നത് പിന്നീട് കുറേ ഇൻവെൻഷൻസ് വന്നു നമുക്ക് അടിസ്ഥാന സൗകര്യത്തിനുള്ള കുറേ ഇൻവെൻഷൻസ് അവർ തന്നെ കണ്ടുപിടിച്ചു ഹ്യൂമൻ വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ് ഇപ്പോൾ ഒരാഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ആഗ്രഹം പിന്നെയും അവർക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആഗ്രഹങ്ങൾ വന്ന് വന്ന് ചിലപ്പോൾ അത് ഒരു അത്യാഗ്രഹമായി മാറാനും സാധ്യതയുണ്ട് അങ്ങനെ അത്യാഗ്രഹമായി മാറുമ്പോഴാണ് അവിടെ നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്തത് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രകൃതിയിലുള്ള റിസോഴ്സസിനെ ഒരു പരിധി വിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യാന്ന് പറയുന്നത് എന്നുവെച്ചാൽ പ്രകൃതി റിസോഴ്സസ് നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല നമ്മളുടെ എല്ലാ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രകൃതിയെ ഒരു പരിധിയെ വെച്ച് പരിധിയിൽ വെച്ച് പ്രകൃതി റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യണം അങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ പ്രളയം പിന്നെ ഉരുൾപൊട്ടൽ അങ്ങനെ കുറേ കലാമത്തീസ് നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ കരിങ്കൽ ക്വാറികളൊക്കെ ഉണ്ട് അത് അപ്രായോഗികമായ നിലയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത് നമ്മൾ പല ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ പറയുകയാണെങ്കിൽ നീറ്റ ജലാറ്റിൻ കമ്പനിയുടെ മാലിന്യങ്ങൾ തള്ളിയിട്ട് പുഴയിൽ മത്സ്യങ്ങൾ ചത്തു പോകുന്നു എന്നൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുണ്ടല്ലോ അപ്പം നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ റിസോഴ്സസിനൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ അതിൻ്റെ ഭവിഷ്യത്തോടായിട്ട് ഭവിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ഈ ഭൂമി നമ്മൾ നമ്മളുടെ പരിധി വെച്ചിട്ട് റിസോഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കാം ഈ പ്രകൃതിയിലെ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറകൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണെന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം അങ്ങനെയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക് വലിച്ചെറിയരുതെന്ന് കാണാറുണ്ട് പലയിടത്തും അപ്പോൾ നമ്മൾ അവിടെ പ്ലാസ്റ്റിക് എവിടെയാണോ ഉപേക്ഷിക്കരുത് അവിടെ ഉപേക്ഷിക്കുക ഞാൻ കുറച്ച് ഫാക്ട്സ് വെച്ചിട്ടാണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് തോട്ടിലേക്ക് കിടക്കാം Earth provides enough to satisfy every man's needs, but not every man's greed. അത് കേട്ടാൽ തന്നെ അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നതല്ലേ എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് ഇവിടെ ഉണ്ട് അത്യാഗ്രഹത്തിനുള്ളതൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് ഈ ഒരാഴ്ചയായിട്ട് പറയുന്ന തോട്ടുകൾ അല്ലെങ്കിൽ കോട്ട്സ് മുഴുവനും ഒരു പ്രകൃതി അല്ലെങ്കിൽ നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് വളരെ നല്ലൊരു കാര്യമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രകൃതി നമ്മുടെ നിലനിൽപ്പ് തന്നെ ഒരു പ്രകൃതിയെ ആശ്രയിച്ചാണ് ഉള്ളതെന്ന് അറിയാലോ അപ്പോൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പ്രകൃതി സംരക്ഷിക്കണം അത് ചെയ്യണത് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ നമ്മൾ സ്വയം തോന്നി ചെയ്യേണ്ട കാര്യങ്ങളാണ് രണ്ടൊരാൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഒരു മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ദെൻ ട്രാജഡി ഓഫ് കോമൺസ് ദെൻ ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് 1983 UN ഒരു കമ്മീഷൻ വേൾഡ് കമ്മീഷനെ വെക്കുണ്ടായി എൻവയോൺമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് ഇതിൽ അത് കൂടുതലായിട്ട് അറിയപ്പെട്ടത് ബ്രെഡ് ലാൻഡ് കമ്മീഷൻ എന്നുള്ള പേരിലാണ് നമ്മുടെ നോർവീജിയൻ ഫോർമർ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഗ്രോ ഹാലം ബ്രെഡ് ലാൻഡ് ആയിരുന്നു ആ ഒരു ഇത് ഹെഡ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ അവരതിലൂടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് ഒരു പുതിയ എന്നൊരു
ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നു. മീൻസ് മെയിനായിട്ട് ആ ഒരു ടേം തന്നെ കൂടുതലായിട്ട് ഉപയോഗിച്ചത് അവരായിരുന്നു എന്ന് പറയാം. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ഞാനൊന്ന് പറയാം. The human ability to ensure that the current development meets the need of the present without compromising the ability of future generation to meet their own needs. എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇനി വരുന്നവർക്കും കൂടെ വേണ്ട എന്തെങ്കിലും, അതാണ് സിംപ്ലി പറയാന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാതെ ഇനി വരുന്നവർക്കും കൂടി എന്തെങ്കിലും ബാക്കി വെക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയ അതേ ലെവലിലെങ്കിലും അവർക്ക് ബാക്കി വെക്കണം എന്നാണ് അതിൽ പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റോട് ഉദ്ദേശിക്കുന്നത്. ദെൻ ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത് എക്കോളജിസ്റ്റും അതുപോലെ തന്നെ ഫിലോസഫർ ആയിട്ടുള്ള ഗാരറ്റ് ഹാർഡിനാണ് ഈ ഒരു ട്രാജഡി ഓഫ് കോമൺസ് എന്ന് കൊണ്ടുവന്നത്. അതിൽ പറയുന്നത് വെൻ ആൻ ഇൻഡിവിജ്വൽ നെഗ്ലെക്ട് ദ വെൽബീയിങ് ഓഫ് സൊസൈറ്റി ഇൻ പെർസ്യൂട്ട് ഓഫ് അതർ പേഴ്സണൽ ഗെയിൻസ്. നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കോമൺ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വെൽബീയിങ് നെഗ്ലക്ട് ചെയ്യുന്നു. ഇപ്പം നമ്മളെ ഡെയിലി ലൈഫിൽ എപ്പോഴത്തെ നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും ഈ ഒരു ട്രാജഡി ഓഫ് കോമൺസ് എന്ന് പറയുന്നത്. ശരിക്കും സ്വാർത്ഥതയാണ്, നമ്മളുടെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയെ മാത്രമല്ല നമുക്ക് ചുറ്റുമുള്ളവർ കൂടി ചൂഷണം ചെയ്യുന്നു. അതാണ് ട്രാജഡി ഓഫ് കോമൺസിൽ പറയുന്നത്. ദെൻ ലിമിറ്റ്സ് ടു ഗ്രോത്ത് എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റഡി തന്നെ നടത്തിയത്. നമ്മളുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടൊരു സ്റ്റഡിയാണ്. അപ്പോൾ അതിൽ പറയുന്നത് 21-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോട് കൂടിയിട്ട് നമ്മൾ എക്കോണമിക്കലി ആൻഡ് സോഷ്യലി മൊത്തത്തിൽ കൊളാപ്സ്ഡ് ആവുന്നതാണ് പറയുന്നത്. കാരണം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് മാൻ ഇമ്പോസ് നോ ലിമിറ്റ്സ് ടു ഗ്രോത്ത്, നമ്മളുടെ ഈ എക്കണോമിക് ഗ്രോത്തിന് നമ്മളൊരു ലിമിറ്റ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താകും എന്നാണ് പറയുന്നത്, ടോട്ടലി കൊളാപ്സ്ഡ് ആവുമെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ. ഇനി കുറച്ച് ഫാക്ട്സ് ആണ് പറയാനുള്ളത്. എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഇൻഡെക്സ് പ്രകാരം നമ്മളുടെ കൺട്രി റാങ്ക് ചെയ്തിട്ടുള്ളത് 180 രാജ്യങ്ങളിൽ 141-ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അതുപോലെ തന്നെ എയർ പൊല്യൂഷനിൽ 5.75 ആണ് നമ്മളുടെ സ്കോർ എന്ന് പറയുന്നത്. അതേസ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡും ജപ്പാനൊക്കെ 90, almost 100 അടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് 5.75 ആണ്. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സർവേയിൽ പറയുന്നത് നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റീസാണ് കൊൽക്കത്തയും ഡൽഹിയും. അതറിയാലോ, ഇപ്പോൾ എയർ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ പറയുന്നത്. ദെൻ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള റിവർ ഉള്ളതും നമ്മളുടെ രാജ്യത്താണ്. അത് 175 നിന്നിപ്പോ 273 അത്രയും നമ്പറിലായിട്ട് അത് കൂടിയിട്ടുണ്ട്, കുറഞ്ഞിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ഇന്ത്യ നാഷണൽ പ്ലാൻ ഓൺ ഇന്ന് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ കൊണ്ടുവന്നായിരുന്നു, ഒത്തിരി ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്തായിരുന്നു. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പം നല്ല രീതിയിൽ വർക്കിംഗ് അല്ല എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വേൾഡ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ഈ എൻവയോൺമെൻ്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ് വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. എന്നിട്ടാണ് ഇന്ത്യയിൽ EIA പോലെയുള്ള 2020 പോലുള്ള ഡ്രാഫ്റ്റുകളൊക്കെ കൊണ്ടുവരുന്നതെന്ന് ഓർക്കുമ്പോൾ അത് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനൊരു ആവശ്യകത അവിടെയാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോകുന്നത്? അതിപ്പോൾ ഇന്ത്യൻ്റെ ആണെങ്കിൽ കേരളത്തിൻ്റെ കേസിലാണ്, കേരളത്തിലെ ഒത്തിരി പ്രകൃതി പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഒത്തിരിയുണ്ട്, എന്നിട്ട് പോലും നമ്മളത് ഒത്തിരി ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് പറയുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഡെവലപ്മെൻറ്റ് കുറവാണ്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഇത് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ വലിയ പോസിബിൾ അല്ല ഇവിടെ അതുകൊണ്ടാണത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ കേരള മോഡലിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതാണ് കേരളത്തിൽ ഭയങ്കരമായിട്ട് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ, അതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ ഡെവലപ്മെൻ്റ് ഒന്നും കാര്യമായിട്ട് വരാത്തതെന്ന്. പക്ഷെ അതൊരു വലിയ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ പശ്ചിമഘട്ടത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ലൈഫ് മൊത്തം ഇരിക്കുന്നത്, അത് വേണ്ട രീതിയിൽ ശരിക്കും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ പ്രളയം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ നാം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിൽ വെക്കാൻ, മീൻസ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഉള്ള ഡെവലപ്മെൻറ്റ്, ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വരാനായിട്ട് ശ്രമിക്കാമെന്നുള്ളതാണ്. പിന്നെ ഉള്ള പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാണോ മനുഷ്യനും പ്രകൃതിയും രണ്ടും രണ്ടായി തുടങ്ങിയത് അന്നു മുതലാണ് നമ്മൾ നാശം തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും നാൾ ഇപ്പം നമ്മളുടെ പഴയ കാലത്തിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്കൂളിലൊക്കെ ആണെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പഠിത്തവും
ശരിക്കും പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ജീവിതം തന്നെയായിരുന്നു നമ്മളുടേത്. അല്ലെങ്കിൽ പ്രകൃതിയാണ് ആരാധിച്ചത്. എന്റെ സംസ്കൃത ടീച്ചർ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ശരിക്കും ഈ ഹിന്ദു മിത്തോളജി പ്രകാരം ശിവൻ, ബ്രഹ്മാവ്, അതുപോലെ തന്നെ വിഷ്ണു എന്നൊക്കെ പറയുന്നത് ശരിക്കും പ്രകൃതിയാണ്. അല്ലാണ്ട് ഒരു സൂപ്പർ പവറുള്ള വ്യക്തികളോ അങ്ങനെ ഒന്നല്ല, ശരിക്കും പ്രകൃതിയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സോഴ്സസും സംഭവങ്ങളും തരുന്ന ഒരു പ്രകൃതിയെയാണ് മനുഷ്യർ ആരാധിച്ചിരുന്നത്. അത് പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഇതനുസരിച്ച് ചേഞ്ചസ് ഒക്കെ അതിൽ വന്നു. എന്നാൽ പോലും പ്രകൃതിയാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ അതിൽ നിന്ന്, ആ ഒരു പ്രകൃതിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ഒരു ഡൊമിനൻസ് വന്നപ്പോഴാണ് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറയും ഈ പ്രകൃതി സംരക്ഷണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുകയും അല്ലെങ്കിൽ ഈ ഫാക്ട്സ് നമ്മൾ കാണാപ്പാഠം പഠിച്ച് പി എസ് സിക്ക് പഠിക്കുകയല്ലാണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. കാരണം എൻ്റെ വ്യക്തിപരമായിട്ട് പറയണേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രകൃതി പ്രകൃതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു കോസ്റ്റൽ ഏരിയ എന്നാണ് വരുന്നത്. ഒരു 10 വർഷത്തിനുള്ളിൽ, എനിക്ക് 10 വയസ്സുള്ള സമയം മുതൽ ഈ സമയം വരെ നോക്കുകയാണെങ്കിൽ കടൽ എങ്ങനെ മാറിയെന്ന് എനിക്ക് ശരിക്കും വിസിബിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും ഞങ്ങൾക്ക് കടലായിട്ടൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് എല്ലാ വർഷവും 3-4 തവണയും വീട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ. സീരിയസ്ലി ഒരു നമുക്കൊരു ഭയങ്കര വിഷമമാണ്. ആ സമയത്ത് കടലിൽ കയറി വെള്ളം ഒഴുകി വരുന്ന കാണാൻ പല നാട്ടിൽ നിന്ന് ആളുകൾ വരികയാണ്. ആളുകൾ വിഷമിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ അതൊരു അത്ഭുതമായിട്ട് കാണാൻ വേണ്ടി ആളുകൾ വരികയാണ്. എന്നാൽ പോലും അപ്പോഴും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കടൽ കയറുന്നത്. ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പണ്ടൊന്നും കടൽ കാണാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ശരിക്കും നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ വീട് കഴിഞ്ഞ് ഒത്തിരി വീടുകളുണ്ടായിരുന്നു, വലിയ വലിയായിട്ട് വീടുകളുണ്ടായിരുന്നു. ഇന്നവിടെ വീടുകളില്ല, ഈ ഉപ്പ് വെള്ളവും മണ്ണും മാത്രം തന്നെയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറയും ഇനി കുറച്ച് നാൾ കൂടെ കഴിഞ്ഞ് നമ്മളുടെ വീടൊക്കെ പോകും ഇവിടെ നിന്ന്. അങ്ങനെ പോവുകയാണ്, ഓരോ ഭാഗങ്ങളായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ മഞ്ഞ മലകൾ ഉരുകി കടലിലെ വെള്ളം കൂടുന്നു എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനിയെങ്കിലും ചെയ്യണം. ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോൾ ഗ്രേറ്റൻബർഗ് ആണെങ്കിൽ പോലും ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് വെള്ളിയാഴ്ചകളിൽ അവർ ക്ലാസ്സസ് പങ്കെയ്തിട്ട് എന്തിനാണ് പുറത്തിറങ്ങുന്നത്. അത് ആ കുട്ടികൾക്കുള്ളൊരു മെൻറ്റാലിറ്റി പോലും നമ്മുടെ സമൂഹത്തിന് ഇല്ല എന്നുള്ളതാണ്. ശരിക്കും അത് വേദനാജനകം തന്നെയാണ് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങൾ എൻ ജി ഒൻ്റെ ഭാഗമായിട്ട് ഒത്തിരി പേരോട് ഈ പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച് സംസാരിക്കാൻ പോകുമ്പോൾ മിക്കവരും ചോദിക്കുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാമെന്ന്. പണം കൊടുത്ത പ്രകൃതി കിട്ടില്ലല്ലോ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടേ. അപ്പോൾ കുട്ടികളല്ല കേട്ടോ, മുതിർന്നവരാണ് കൂടുതൽ ഇങ്ങനെ ചോദിക്കുന്നത്. എല്ലാവർക്കും പണമാണ്, ഒരു കൂടുതൽ സെൽഫ് ലവ് ആണെന്ന് പറയൂലേ, അത് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക്, നമ്മളിവിടുന്ന് പോയാലും ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് കൂടെ, ഇനി വരുന്ന ഒത്തിരി തലമുറകൾക്ക് ഇവിടെ ജീവിക്കണം എന്നൊരു ബോധ്യത്തോടു കൂടി തന്നെ എല്ലാവരും ജീവിക്കുക. ഈ പ്രകൃതി സംരക്ഷണം ഒരു വലിയൊരു ടാസ്ക്കായിട്ട്, ഒരു ഡ്യൂട്ടി ആയിട്ട് മാറ്റാതെ നമ്മളുടെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ശീലമാക്കി മാറ്റാം. എനിക്ക് എത്ര പറയാനുള്ളത്. നമസ്കാരം. ഞാനിന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കൃതി ഒരു പുതിയ രചനയാണ്. 2020 പ്രസിദ്ധീകരിക്കപ്പെട്ട ശ്രീ ജി ആർ ഇന്ദുഗോപന്റെ വിലായത്ത് ബുദ്ധ എന്ന നോവലാണ്. കുറച്ചുപേരെങ്കിലും വായിച്ചിട്ടുണ്ടാവും. ഇത് അന്തരിച്ച സംവിധായകൻ സച്ചി അയ്യപ്പന് കോശിക്കും ശേഷം സിനിമയാക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കൃതിയാണ്. ഇത് ഒരു സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിത സംഭവം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അതിനെ തുടർന്ന് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ, അതാണ് കഥ. വളരെ ലളിതമായ ഒരു കഥാതന്തുവാണിത്. അപ്പോൾ ഒട്ടേറെ സാമൂഹികവും രാഷ്ട്രീയവും ദാർശനികവും ആത്മീയവും തത്വചിന്താപരവും ഒക്കെ ആയിട്ടുള്ള കുറേയേറെ പ്രശ്നങ്ങളെ വളരെ മിതത്വത്തോടെ ഒതുക്കി പറഞ്ഞിരിക്കുന്ന ഒരു കൃതിയാണിത്. വിലായത്ത് ബുദ്ധ എന്ന പേര് ഒരിനം ചന്ദന മരത്തിൻ്റെ പേരാണ്. മരങ്ങളിൽ തന്നെ ഏറ്റവും വില കൂടിയ മരമാണ് തടിയാണ് ചന്ദനത്തിൻ്റേത്. അതിൽ തന്നെ ഏറ്റവും മുന്തിയ ഇനം ചന്ദനമരമാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത്. വിലായത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ട് കാലത്ത് ബിലാത്തി എന്ന് പറഞ്ഞിരുന്നത് വിദേശ രാജ്യങ്ങളെ സൂചിപ്പിക്കാനാണ്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെയൊക്കെ. അതായത് ബിലാത്തിയിലേക്ക് പോവുക എന്നൊക്കെ പറയുന്നത് വിദേശത്ത് പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ചന്ദനം എന്നാണ് വിലായത്ത് ബുദ്ധ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഥ നടക്കുന്നത് 10 വർഷം മുൻപാണ്. കഥയ്ക്ക് പശ്ചാത്തലമാകുന്നത് ഇടുക്കിയിലെ മറയൂർ എന്ന സ്ഥലമാണ്. മറയൂർ നമുക്കറിയാം ചന്ദനമരങ്ങളുടെ നാടാണ്, ശർക്കരയുടെ നാടാണ്. അപ്പോൾ
സുഗന്ധത്താലും മധുരത്താലും ഒക്കെ പ്രശസ്തി ആർജിച്ച ഒരു നാട്ടിലാണ് കഥ നടക്കുന്നത്. കഥയുടെ തുടക്കത്തിൽ കഥയിലെ പ്രധാന കഥാപാത്രമായ ഭാസ്കരൻ സാറ്, അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു, നാട്ടിലെ ഒരു പ്രമാണിയായ മനുഷ്യനാണ്, വളരെ മാന്യനായ ഒരു വ്യക്തി, രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു സന്ധ്യാനേരത്ത് നാട്ടിലെ തയ്യൽക്കാരനായ ഉതുപ്പാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ഷർട്ട് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാനായിട്ട് ഭാസ്കരൻ സാറ് സന്ധ്യയ്ക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് എതിരെ കഥയിലെ മറ്റു രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളായ ചോലക്കിലെ ചെമ്പകവും മകൾ ചൈതന്യവും എതിരെ വരും. ഈ ചോലക്കിലെ ചെമ്പകം എന്ന് പറയുന്നത് നാട്ടിലെ ഒരു പൊതു സ്വത്താണ്, മനസ്സിലായി കാണും വിഷുക്കണി ജാനു എന്നൊക്കെ പറയുന്നുള്ളു. അപ്പോൾ ഭാസ്കരൻ സാറിന് ഇഷ്ടമല്ല ഈ ചോലക്കിലെ ചെമ്പകത്തെ, വലിയ താല്പര്യമില്ല, അവരുടെ റെക്കോർഡ് അത്ര ശരിയല്ല എന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ ചെമ്പകം ചൈതന്യത്തോട് പറയും, എടിനിര സാറല്ലേ വരുന്നത്, ഗുഡ് നൈറ്റ് പറയാന്ന് പറയും. അപ്പം സന്ധ്യാനേരേ ആയിട്ടുള്ളൂ, അപ്പോൾ ചൈതന്യം ഗുഡ് നൈറ്റ് പറയും. അപ്പോൾ സാറിലെ അധ്യാപകൻ ഉണരും, ഗുഡ് നൈറ്റ് അല്ല ഗുഡ് ഈവനിങ് ആണ് പറയേണ്ടതെന്ന് പറയും. അപ്പോൾ ചെമ്പകം പറയും, അത് സാരമില്ല സാറേ, ഇനിയിപ്പോൾ ഇവള് ഇന്നിനി സാറിനെ കാണുകയല്ലോ, ഗുഡ് നൈറ്റ് പറഞ്ഞാലും തെറ്റൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഇത്തരം ഒരു സ്ത്രീ ആയിരുന്നിട്ടും ചെമ്പകത്തിന് ഇത്രയും ഇംഗ്ലീഷ് പരിജ്ഞാനമൊക്കെ ഉണ്ടോ എന്ന് സാറ് ചിന്തിക്കും. ഇതൊരു നർമ്മ സംഭാഷണമാണ്, ഇത്തരം കുറച്ച് നർമ്മ സംഭാഷണങ്ങളിടയിൽ കടന്നു വരുന്നത്. എന്തായാലും സാറ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സന്ധ്യാനേരം ആയതുകൊണ്ട് സാർ വിചാരിക്കും ഒരു ഷോർട്ട് കട്ടിലൂടെ പോകാം, അങ്ങനെ ഒരു കുറുക്ക് വഴിയിലൂടെ അദ്ദേഹം പോവുകയാണ്. അത് ഈ ചോലക്കലെ ചെമ്പകത്തിൻ്റെ വീട്ടിൽ കൂടിയാണ് ആ വഴി കടന്നു പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ തൊട്ട് മുന്നിലൊരു പന്നിക്കാട്ടം കാണും. അപ്പോൾ അതിൽ ചവിട്ടാതിരിക്കാനായിട്ട് അദ്ദേഹം കാല് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നേരെ ചെന്ന് വീഴുന്നത് അവരുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലേക്കാണ്. അപ്പോൾ വളരെ പ്രമാണിയായ, സർവസമ്മതനായ, വളരെ മാന്യനായ ഭാസ്കരൻ സാറ് മനുഷ്യവിസർജ്യത്തിൽ വീണുപോയി. ഇതിനെ തുടർന്ന് അദ്ദേഹത്തിന് നാട്ടിലൊരു ഇരട്ടപ്പേര് വിളിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാന്യത മൂലം ആദ്യം അദ്ദേഹത്തിന് ഒരു ഇരട്ടപ്പേരുണ്ടായിരുന്നു, തൂവെള്ള ഭാസ്കരൻ. അപ്പോൾ തൂവെള്ള ഭാസ്കരൻ എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ ഭാസ്കരൻ സാറ് ഇപ്പോൾ തീട്ടം ഭാസ്കരൻ എന്നറിയപ്പെടാൻ തുടങ്ങി. വളരെ അറപ്പുളവാക്കുന്ന മനുഷ്യവിസർജ്യത്തിൻ്റെ പേരിട്ട് അദ്ദേഹത്തെ നാട്ടുകാർ വിളിക്കാൻ തുടങ്ങി. ഇത് അദ്ദേഹത്തിന് വളരെയേറെ അപമാനം ഉണ്ടാകുന്നു. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്, നമ്മളെ ഒരാൾ അങ്ങനെ ഒരു പേരിൽ, നമ്മൾ ഒരു വ്യക്തിയും ആഗ്രഹിക്കില്ല അത്തരം ഒരു പേരിൽ അറിയപ്പെടാൻ. പോകെ പോകെ ഭാസ്കരൻ എന്ന പേര് തന്നെ നാട്ടുകാർ മറന്ന് ആ ഒരു പർട്ടിക്കുലർ സംബോധന മാത്രമായി അദ്ദേഹത്തിൻ്റെ സംബോധന മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ മകനെ പോലും അതിൻ്റെ മോൻ പോകുന്നു എന്നാണ് നാട്ടുകാർ പറയുക. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സംഘർഷം എത്ര വലുതാണെന്ന് നമുക്ക് ഊഹിക്കാം. പിന്നീട് നമ്മൾ കാണുന്നത് 10 വർഷത്തിന് ശേഷമുള്ള സംഭവങ്ങളാണ്. അതിനിടയിൽ അദ്ദേഹം ചിന്തിക്കാൻ ഈ ചീത്തപ്പേര് മാറ്റിയെടുക്കണം, ഇത്രയും അറപ്പുളവാക്കുന്ന ഒരു സംബോധന തനിക്ക് നാട്ടുകാർ തന്നത് എനിക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് അദ്ദേഹം കാണുന്ന പരിഹാരം സ്വന്തം മരണത്തിലൂടെയാണ്. തൻ്റെ മരണത്തിലൂടെ ഈ പേര് മാറ്റിയെടുക്കാൻ ചന്ദനമുട്ടി ഉപയോഗിച്ച് തൻ്റെ മൃതദേഹം കത്തിക്കുക മരണശേഷം. അങ്ങനെ തൻ്റെ ഈ ദുർഗന്ധം വമിക്കുന്ന പേര് മാറി സുഗന്ധപൂരിതമായ ഒരു ഓർമ്മയിലൂടെ നാട്ടുകാർ തന്നെ ഓർത്തിരിക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹം തൻ്റെ സ്വന്തം വീട്ടുവളപ്പിൽ ഒരു ചന്ദനമരത്തിൻ്റെ തൈ കൊണ്ടുവന്ന് നട്ട് വളർത്തുകയാണ്. അപ്പോൾ നാട്ടിലൊരു ചെറുപ്പക്കാരനുണ്ട്, മോഹനൻ. മോഹനൻ ഭാസ്കരൻ സാറിൻ്റെ ശിഷ്യനാണ്. നമ്മൾ ആദ്യം കണ്ട ചൈതന്യത്തിൻ്റെ കാമുകനാണ് മോഹനൻ. ഈ മോഹനൊരു മല പണിയുന്നുണ്ട്, അവിടെ മലയുണ്ടല്ലോ, അപ്പോൾ മലയിലേക്ക് വഴി വെട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചൈതന്യത്തിന് ഒരു ചീത്തപ്പേരുണ്ട്, ചെമ്പകത്തിൻ്റെ മകളാണ് ചൈതന്യം. അപ്പോൾ ആ ചീത്തപ്പേര് മാറ്റിയെടുക്കാനായി നാട്ടിലുള്ള കാട്ടമല എന്ന് പറയുന്നൊരു മലയുണ്ട്, അതിന് ഈ ചൈതന്യത്തിൻ്റെ പേര് കൊടുത്ത് ചൈതന്യമല എന്നാക്കാൻ മോഹനന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ മോഹനൊരു ചന്ദനത്തടി കള്ളക്കടത്ത് ചെയ്യുന്ന ആളാണ്. മറയൂർ ചന്ദനങ്ങളുടെ നാടാണല്ലോ, അപ്പോൾ ചന്ദനത്തടി കള്ളക്കടത്ത് ചെയ്യുന്ന ആളാണ് മോഹൻ. അപ്പോൾ ഈ മോഹനൻ അറിയുകയാണ്, അങ്ങനെ മോഹനൊരു പേരുണ്ട് ഡബിൾ മോഹൻ. ഈ ഡബിൾ മോഹൻ എന്നറിയുകയാണ് ഭാസ്കരൻ സാറിൻ്റെ വീട്ടിലൊരു ചന്ദനമരം ഉണ്ടെന്ന്. അപ്പോൾ അത് കാണാൻ വരുന്നു. അങ്ങനെ മോഹനൻ വരുമ്പോഴാണ് ഭാസ്കരൻ സാർ അറിയുന്നത് താൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ചന്ദനമരം സാധാരണ ചന്ദനമരമല്ല, അത് വിലായത്ത് ബുദ്ധയാണെന്ന്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മോഹനൻ പറയും, അയാൾ അതിന് ഇല ചതച്ച് നോക്കും. സാധാരണ ചന്ദനമരങ്ങളുടെ ഇലയ്ക്ക് മണവും ഗുണവും ഒന്നും ഉണ്ടായില്ല ചന്ദനത്തിൻ്റെ, പക്ഷെ വിലായത്ത് ബുദ്ധയുടെ ഇലയ്ക്ക് ആ ചന്ദനത്തിൻ്റെ മണവും ഒരു പ്രത്യേക രുചിയും ഒക്കെ ഉണ്ട്. അത് മോഹൻ അറിയാം, മോഹൻ ഒരുവിധം ചന്ദനമരങ്ങളെ കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട്. അപ്പോൾ മോഹൻ അതിൽ കാണുന്നത് ബുദ്ധ പ്രതിമകളെയാണ്. ഈ വില കൂടിയ ചന്ദനമരം ബുദ്ധ പ്രതിമകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ച് വലിയ ശതകോടീശ്വരന്മാരുടെ ഗൃഹങ്ങളിലൊക്കെ ബുദ്ധ പ്രതിമയുടെ രൂപത്തിൽ ഇരിക്കാനുള്ളതായിട്ടാണ്
മോഹനൻ ഈ അതിലായത്തെ ബുദ്ധനായ ചന്ദനമരത്തെ കാണുന്നത്. അപ്പോൾ സാറിനോട് ഇതിൻ്റെ വിലയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു അവർ തമ്മിലൊരു ധാരണയൊക്കെ ഉണ്ടാക്കി ചന്ദനമരം കൊണ്ടുപോകാം എന്നായിരുന്നു മോഹനൻ്റെ ധാരണ. അപ്പോൾ സാറ് സമ്മതിക്കില്ല. സാറിൻ്റെ ഒരു പ്രതീക്ഷയാണ് ഈ ചന്ദനമരം, തൻ്റെ ചീത്ത പേര് മാറ്റി സൽപ്പേര് നേടിയെടുക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് ഈ ചന്ദനമരം. സാറത് കൊടുക്കില്ല. അപ്പോൾ സാറ് ഇന്ന് ചൈതന്യത്തോട് പറയുന്നുണ്ട്, എൻ്റെ വികാരവും പ്രതീക്ഷയും ഒക്കെയാണ് ഈ ചന്ദനമരം, അത് കൊണ്ടുപോകരുതെന്ന് അവനോട് പറയണമെന്ന് സാറ് ചൈതന്യത്തോട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സാറിന് പേടിയായി, നാട്ടുകാരൊക്കെ പറഞ്ഞു മോഹനൻ ചന്ദനത്തിൻ്റെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട്, സാറ് സൂക്ഷിക്കണം. അപ്പോൾ സാറ് കോടതിയെ സമീപിക്കും. സാറ് കോടതിയെ സമീപിക്കും, ഇങ്ങനൊരു അപേക്ഷ കൊടുക്കും, എനിക്കിങ്ങനൊരു ചീത്തപ്പേര്, ഇങ്ങനൊരു സംഭവത്തെ തുടർന്ന് ഞാൻ ഇത്രയും നാൾ അപമാനിതനായിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ മരണത്തിലൂടെയെങ്കിലും എനിക്ക് എൻ്റെ ചീത്തപ്പേര് മാറ്റിയെടുക്കണം, എൻ്റെ മരണശേഷം എൻ്റെ മൃതശരീരം ചന്ദനമുട്ടി ഉപയോഗിച്ച് കത്തിച്ച് ആ സുഗന്ധം കൊണ്ട് നാട്ടുകാരെന്നെ ഓർത്തിരിക്കണമെന്ന്. അപ്പോൾ കോടതി അതിൻ്റെ ആ വൈകാരിക തലം ഉൾക്കൊണ്ട് സമ്മതിക്കും. അദ്ദേഹത്തിൻ്റെ മരണശേഷം DFOയുടെ സാന്നിധ്യത്തിൽ ചന്ദനമരം മുറിച്ച് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചുകൊള്ളാൻ പറയും. സാധാരണ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ വളർന്നു നിൽക്കുന്ന ചന്ദനമാണെങ്കിൽ പോലും വനംവകുപ്പിൻ്റെ പെർമിഷൻ ഇല്ലാതെ വെട്ടാനോ അവരുടെ സാന്നിധ്യം ഇല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, അത് റൂൾ ആണ്. അപ്പോൾ എന്തായാലും അങ്ങനെ കോടതി ഉത്തരവ് കിട്ടും. പക്ഷെ അദ്ദേഹത്തിൻ്റെ സമാധാനം ഇല്ല, മോഹൻ ഇത് കൊണ്ടുപോകുമോ കൊണ്ടുപോകുമോ എന്നുള്ള പേടിയാണ്, കാരണം ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരേ ഒരു പ്രതീക്ഷയാണ് ഈ ചന്ദനമരം. അപ്പോൾ ആ പേടി മൂലം ഇദ്ദേഹം പിന്നീട് നമ്മൾ കാണുന്നത് ഈ ചന്ദനമരത്തിന് കാവല് നിൽക്കുന്ന, വിലായക്ക് ബുദ്ധയ്ക്ക് കാവല് നിൽക്കുന്ന ഭാസ്കരൻ സാറിനെയാണ്. അദ്ദേഹത്തിന് ഒരു തോക്കുണ്ടായിരുന്നു, അത് തുടച്ചും എനിക്ക് രാവും പകലും ഇല്ലാതെ ഈ വിലായത്ത് ബുദ്ധയ്ക്ക് മുന്നിൽ റോന്ത് ചുറ്റുകയാണ് പിന്നീട് ഭാസ്കരൻ സാർ. ശേഷം കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ ഈ മോഹനൻ വരും ഇത് മോഷ്ടിക്കാനായിട്ട്. അപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന ഒരു പഴക്കിനിടയിൽ മോഹനന് വെടിയേൽക്കുന്നു. അങ്ങനെ മോഹനൻ്റെ, ഡബിൾ മോഹനൻ്റെ രക്തം ഈ പരിപാവനമായ പരിശുദ്ധമായ വിലായത്ത് ബുദ്ധയ്ക്ക് മേൽ പതിക്കുന്നു. അങ്ങനെ വിലായത്ത് ബുദ്ധയ്ക്ക് ഒരു കളങ്കം സംഭവിക്കുന്നു. ശേഷം കുറേ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഹനൊരു മനമാറ്റമൊക്കെ ഉണ്ടാകുന്നു. ഒരു എന്താ മാനസാന്തരമൊക്കെ വന്ന് സാറുമായിട്ടുള്ള ശത്രുതയും വൈരാഗ്യമൊക്കെ കുറച്ച് മാറ്റി. അതുശേഷം സാറിന് വയ്യാതാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സാറ് കാണുന്നത് അവിടെ ചന്ദനമരമില്ല. അപ്പോൾ കാണുന്നത് ആ ചന്ദനമരത്തിൻ്റെ മരക്കുറ്റി മാത്രമാണ്. സാറ് വല്ലാതെ തകർന്നു പോകും. തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു പിടിവള്ളിയാണ്, ആ ചീത്തപ്പേര് മാറ്റിയെടുക്കാനുള്ള ഒരേ ഒരു പിടിവള്ളിയാണ് നഷ്ടമായത്. വല്ലാതെ തകർന്നു പോകും. സാറിൻ്റെ വിചാരം ഡബിൾ മോഹനനാണ് ആരെ കടത്തിക്കൊണ്ട് പോയെന്നാണ്. പക്ഷെ അവൻ പറയും അവനല്ലാന്ന്. പിന്നെ ഇതാര് ചെയ്തു എന്ന അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് ചൈതന്യത്തിലാണ്. ചൈതന്യമാണ് മരം മുറിച്ചുകൊണ്ട് പോയത്. അത് എന്തിനവൾ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്ന മറുപടി, ഇവന് മാനസാന്തരം വന്നല്ലോ. ബുദ്ധൻ, ശ്രീബുദ്ധൻ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് മാനസാന്തരം വന്നിട്ടാണ് അദ്ദേഹം ഗൗതമ ബുദ്ധനായി മാറിയത്. അതുപോലെ അദ്ദേഹം ഒരു രാജാവായിരുന്നു, അദ്ദേഹത്തിന് അതൊക്കെ ആവാം. ഡബിൾ മോഹനൻ എന്ന സാധാരണക്കാരൻ ഈ മാനസാന്തരം വന്ന് ബുദ്ധനെ പോലെയൊക്കെ ആത്മീയതയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നഷ്ടം ചൈതന്യത്തിനാണ്. അവളുടെ ഏക പ്രതീക്ഷയാണ് മോഹൻ. അപ്പോൾ അത് മാറ്റിയെടുക്കാനാണ് മോഹനനെ അവളെ ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ മോഹനെ വിട്ടു പോകാതിരിക്കേണ്ടത് ചൈതന്യത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവൾ ചന്ദനമരം മുറിച്ചു. ഇനി അവളത് എവിടെയാണ് കൊണ്ടിട്ടത്? അത് അവൾ കൊണ്ടിട്ടത് ഈ ഭാസ്കരൻ സാറ് വീണ അതേ സെപ്റ്റിക് ടാങ്കിലാണ്. അങ്ങനെ സുഗന്ധം പരത്തേണ്ടിയിരുന്ന ഒരു ചന്ദനമരം അവസാനം ദുർഗന്ധം വമിക്കുന്ന ഒരിടത്ത് കൊണ്ട് ഇട്ടു. കഥ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഈ കഥയെ പല തലത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ആ ബുക്കിൽ തന്നെ പലരുടെ പഠനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ സാറ് വളർത്തുന്ന ചന്ദനമരത്തോട് ചേർന്ന് ഒരു അകിൽ മരം വളർന്നുണ്ട്. അകിൽ, വെള്ള അകിൽ. അകിൽ ചന്ദനത്തോട് ചേർന്ന് വളരാറുള്ളത് മറ്റൊരു സുഗന്ധദ്രവ്യം എടുക്കുന്ന ഒരു മരമാണ് അകിൽ. അപ്പോൾ സാറിനെ കാണാൻ വരുന്ന പീറ്റർ എന്ന മനുഷ്യനോട് സാറ് പറയുന്നുണ്ട്, ചന്ദനം ഒരു പരാന്നഭോജിയാണ്. അതായത് ഒരു പാർഷ്യൽ പാരസൈറ്റാണ് ചന്ദനം. അതിൻ്റെ വേരുകൾ മണ്ണിൽ നിന്ന് വെള്ളവും ലവണങ്ങളും വലിച്ചെടുക്കുന്നതിന് പുറമെ അതിൻ്റെ അടുത്തുള്ള ഈ അകിൽ മരത്തിൽ നിന്നും കൂടി അത് ആഹാരം വലിച്ചെടുക്കും. അതായത് മറ്റുള്ളവൻ്റെ ആഹാരം വിഴുങ്ങിയാണ് ചന്ദനം. സ്വന്തം വേരുകൾ കൂർപ്പിച്ച് അകിലിൻ്റെ വേരിൽ തുളച്ചു കയറ്റി അതിൻ്റെ ആഹാരവും കൂടി വലിച്ചെടുത്താണ് ചന്ദനം ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യൻ. മറ്റുള്ളവനെ അപമാനിക്കുന്നതിലൂടെ ആനന്ദം കണ്ടെത്തുകയും മറ്റുള്ളവൻ്റെ കണ്ണീര് കണ്ട് സന്തോഷിക്കുകയും അങ്ങനെ നിർവൃതി അടയുകയും ചെയ്യുന്ന ഒരു മനുഷ്യ സമൂഹത്തെ പരോക്ഷമായി ഹിന്ദുഗോപൻ പരിഹസിക്കുകയാണ്. അതോടൊപ്പം ചന്ദനം നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ അത്ര പവിത്രമായ ഒരു സാധനമാണ്. നമ്മൾ പവിത്രതയുടെയും പരിശുദ്ധിയുടെയും ഒക്കെ ചിഹ്നമായിട്ടാണ് ചന്ദനത്തെ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴോ ഇങ്ങനെ മറ്റുള്ളവനെ ചൂഷണം ചെയ്താണ് ചന്ദനം വളരുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യനും ജനാധിപത്യവും. ആ അതിനോട് അടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ അർത്ഥശൂന്യതയും പൊള്ളത്തരങ്ങളും ഈ ബാഹ്യ
പുറമോടികൾ മാത്രമേ ഉള്ളൂ, ഉള്ളിലേക്ക് ചെല്ലും തോറും ഒന്നുമില്ല, കൊള്ളയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നത് നമ്മൾ കൂടുതൽ അറിഞ്ഞു കഴിയുമ്പോഴാണ്. അപ്പൊ അങ്ങനെ വളരെ സാമൂഹികമായ കുറെ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ ഈ ചന്ദനമരത്തെ ഒരു മതത്തിന്റെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ മതം എന്ന് പറയുന്നത് മതം ഉണ്ടായ കാലത്ത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യന്റെ ചിന്തകളെ വിമലീകരിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആയിരുന്നിരിക്കണം മതഗ്രന്ഥങ്ങളും മതപാഠശാലകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുക. പക്ഷെ കാലക്രമേണ എന്ത് സംഭവിച്ചു? അത് മനുഷ്യനിടയിൽ വർഗീയത സൃഷ്ടിക്കുവാനും മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്യുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്ന ഒരു വലിയ മതിലായി വർഗീയതയും മതവും ജാതിയും ഒക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊരു കാലത്ത് ഈ ചന്ദനമരം മതത്തിന്റെ പ്രതീകമാകുമ്പോൾ ഇന്നും മതവികാരങ്ങളെ മുറുകെ പിടിക്കുന്ന മനുഷ്യന്റെ പ്രതീകമാണ് ഭാസ്കരൻ സാർ. അതിനുവേണ്ടി ഊണും ഉറക്കവും ഇല്ലാതെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അതിന് കാവലി നിൽക്കുകയാണ് ഒരു തോക്കുമേന്തിക്കൊണ്ട്. സോ അത്തരം ഒരു മനുഷ്യരുടെ പ്രതിനിധിയാണ് ഭാസ്കരൻ സാർ. ഇതുപോലെ കഥയിൽ കുറെ പരോക്ഷമായിട്ട് ഇതുപോലെ കുറെ വിമർശനങ്ങളുണ്ട്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞു തീരില്ല, അത്രത്തോളം ഉണ്ട്. ഇതിലെ കഥാപാത്രങ്ങളുടെ പേര്, കഥ നടക്കുന്ന സ്ഥലം, മറയൂരിനെ തന്നെ സെലക്ട് ചെയ്തത്, കഥയില് ചന്ദനത്തിന്റെ ഉപയോഗം, ഈ ചന്ദനത്തിന്റെ നിറവും മഞ്ഞയാണ്, വിസർജ്യത്തിന്റെ നിറവും മഞ്ഞയാണ്, അങ്ങനെ നിറത്തിന്റെ ഒരു വൈരുദ്ധ്യം, കഥാപാത്രങ്ങളുടെ പേരിൽ നിൽക്കുന്ന വൈരുദ്ധ്യം, അങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ തലം ഇതിലുണ്ട്. കുറെ തത്വചിന്തകളുണ്ട്, ദർശനങ്ങളുണ്ട്. അപ്പോൾ ചെറിയ കഥയാണ്, 90 പേജോളമേ കഥ വരുന്നുള്ളൂ. ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കാം, തീർച്ചയായും മുഷിയില്ല, മുഷിപ്പിക്കാത്ത ഒരു കഥയാണ്. അവസരം കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കുക. ഇനിയും സാഹിത്യ ലോകം അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഒരു